നമസ്കാരം. ബംഗാളിലെ ആക്രമണങ്ങൾ പ്രാധാന്യത്തോടെ കൊടുക്കുന്നില്ല എന്ന് ആരോപിച്ച് വന്ന ഫോൺ കോളുകളോട് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തക പി ആർ പ്രവീണ പരുഷമായി സംസാരിച്ചെന്ന വിവാദത്തിൽ പ്രതികരണവുമായി ബിജെപി നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തക പി ആർ പ്രവീണയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ അക്കാര്യത്തിലുള്ള പ്രതിഷേധം ഏഷ്യാനെറ്റിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു. മാധ്യമപ്രവർത്തകയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ തെറ്റിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ലഭിച്ചതെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ ഒരു സംഘം മാധ്യമ പ്രവർത്തകർ ബിജെപിക്ക് എതിരായി പ്രവർത്തിക്കുന്നുവെന്നും ബിജെപിക്ക് മാധ്യമങ്ങൾ കൂടുതൽ സ്പേസ് കൊടുക്കരുതെന്നും സമരങ്ങൾക്ക് കൊടുക്കുന്ന കവറേജ് കൂടുതലാണെന്ന് മീഡിയ വണ്ണിലെ രാജീവ് ദേവരാജ് പറഞ്ഞുവെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. അതേസമയം ഏഷ്യാനെറ്റ് വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ സഹപ്രവർത്തകയുടെ പ്രതികരണം അവക്കുമായിരുന്നുവെന്നും അനാവശ്യമായിരുന്നെന്നും പറഞ്ഞു തള്ളിയ ഏഷ്യാനെറ്റ് ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ബംഗാളിലെ അക്രമം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തില്ലെന്ന് വിളിച്ചു പറഞ്ഞ കോട്ടയം സ്വദേശിനിയോട് ഈ വാർത്ത കൊടുക്കാൻ സൗകര്യമില്ലെന്ന് മാധ്യമപ്രവർത്തക പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പിന്നാലെ ചാനലിലും മാധ്യമപ്രവർത്തകയുമെതിരെ RSS അനുകൂല പ്രൊഫൈലുകളിൽ നിന്നുൾപ്പെടെ കടുത്ത സൈബർ ആക്രമണവും ഉണ്ടായി. പ്രകോപനപരമായി സംസാരിക്കുന്നതിനിടെ ബംഗാളിലുള്ളവർ ഇന്ത്യയിലല്ല, അവർ പാകിസ്ഥാനിലാണെന്ന് മാധ്യമപ്രവർത്തക പറഞ്ഞത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത്. സന്ദീപ് വാര്യരുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തക പി ആർ പ്രവീണയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ അക്കാര്യത്തിലുള്ള പ്രതിഷേധം ഏഷ്യാനെറ്റിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു. മാധ്യമപ്രവർത്തകയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ തെറ്റിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ലഭിച്ചത്. കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുടെ BJP വിരുദ്ധത മറനീക്കി പുറത്തുവരുന്നത് അടുത്ത ദിവസങ്ങളിൽ കണ്ടു. മീഡിയ വണ്ണിലെ രാജീവ് ദേവരാജ് BJPക്ക് മാധ്യമങ്ങൾ കൂടുതൽ സ്പേസ് കൊടുക്കരുതെന്നും സമരങ്ങൾക്ക് കൊടുക്കുന്ന കവറേജ് കൂടുതലാണെന്നുമൊക്കെ വിലപിക്കുന്നത് കണ്ടു. കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് രാജ്യത്ത് ഏത് മാധ്യമത്തിലാണ് ഇടം ലഭിക്കുക? ആളെണ്ണമല്ല ആധാരമായ വിഷയമാണ് സമരത്തിൻ്റെ പ്രാധാന്യം നിശ്ചയിക്കുന്നതെന്ന് അറിയാത്തവനല്ല രാജീവ് ദേവരാജ്. അതുകൊണ്ട് തന്നെ വാളയാറിലെ അമ്മയുടെ സമരം നമുക്ക് പ്രൈം ടൈമിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. മാധ്യമപ്രവർത്തനത്തിന് സമൂഹം കൽപ്പിച്ചിട്ടുള്ള മാന്യതയും ഔന്നിത്യവും കളഞ്ഞ് കുളിക്കരുതെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്നും സന്ദീപ് വാര്യർ പറയുന്നു. അതേസമയം ഏഷ്യാനെറ്റ് മാധ്യമപ്രവർത്തക പി ആർ പ്രവീണയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സുഹൃത്തുക്കളെ, ബംഗാളിലെ ആക്രമണങ്ങൾ പ്രാധാന്യത്തോടെ കൊടുക്കുന്നില്ല എന്നാരോപിച്ച് നിരവധി ഫോൺ കോളുകൾ എൻ്റെ സ്ഥാപനവുമായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. കോവിഡ് ഗുരുതരാവസ്ഥ റിപ്പോർട്ടിങ്ങിനിടെ തുടരെ തുടരെ ഇത്തരം വിളികൾക്ക് മറുപടി പറയേണ്ടി വന്നപ്പോൾ നിയന്ത്രണം വിട്ട് പ്രതികരിച്ചു പോയിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല, അതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നും പ്രവീണ പറയുന്നുണ്ട്.